കർത്താവെ, നിന്റെ അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ നിനക്ക് എന്ത് തരും? രക്ഷയുടെ കാസ കയ്യിലെടുത്ത് പിടിച്ച് ജീവിതകാലം മുഴുവനും ഞാൻ നിന്റെ നാമം വിളിക്കും. യേശു കർത്താവിലും അവിടുത്തെ വത്സല മാതാവിലും സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1:4-7 തിരുവചനം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അവൻ ദൈവത്തെ അറിയുകയും ചെയ്തിരിക്കുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. കാരണം ദൈവം സ്നേഹമാണ്. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ഇപ്രകാരം സ്നേഹിച്ചുവെങ്കിൽ നാമും പരസ്പരം സ്നേഹിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. സ്നേഹമുള്ളവരെ, യോഹന്നാൻ സ്ലീഹ വളരെ മനോഹരമായി സ്നേഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ലേഖന ഭാഗമാണല്ലോ ഇത്. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് ഈ വചനഭാഗം മനപ്പാഠമാണ്. കർത്താവിന്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുന്ന പരസ്നേഹത്തിന്റെ ഒരു സുന്ദര ലോകത്തെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാം. ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ നാമും മറ്റുള്ളവരെ സ്നേഹിക്കാൻ കടപ്പെട്ടവരാണെന്നാണ് യോഹന്നാൻ സ്ലീഹ പറയുക. We are responsible to love. കർത്താവ് നമുക്ക് തന്നിട്ടുള്ളവരെ അവരാഗ്രഹിക്കുന്ന രീതിയിൽ, പ്രതീക്ഷിക്കുന്ന രീതിയിൽ കൊണ്ടു നടക്കാനുള്ള ഒരു വലിയ വിളി ദൈവത്തിന്റെ സ്നേഹം കൈപ്പറ്റിയിട്ടുള്ള എല്ലാവർക്കും ഉണ്ടെന്ന് സ്ലിഹായിലൂടെ നമ്മുടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റുള്ളവരെ എങ്ങനെ സ്നേഹിക്കാനാകും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവത്തെ നമ്മൾ എപ്രകാരമാണ് സ്നേഹിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റുള്ളവരെ നാം എങ്ങനെ സ്നേഹിക്കുന്നു എന്നതാണ് ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിന്റെ പ്രതിബദ്ധതയുടെ മാനദണ്ഡം. പലപ്പോഴും നമ്മൾ എല്ലാവരും സ്നേഹിക്കുന്നു എന്ന് പറയും. പക്ഷെ നമ്മുടെ സ്നേഹം എപ്രകാരമാണ് മറ്റുള്ളവർ അനുഭവിക്കുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. ചിലപ്പോ ഭാര്യയ്ക്ക് മനോഹരമായ എന്തെങ്കിലും സമ്മാനം വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ ഭാര്യ ഒരുപക്ഷെ പ്രതീക്ഷിക്കുന്നത് ആ സമ്മാനത്തെക്കാളും കൂടെയിരിക്കുന്ന, കരുതുന്ന, അല്പമൊക്കെ വിട്ടുവീഴ്ച ചെയ്യുന്ന മനോഭാവങ്ങളും പെരുമാറ്റ രീതികളുമായിരിക്കും. അച്ഛൻ ഓർക്കണു, സ്ഥിരമായി എനിക്കേറെ പ്രിയപ്പെട്ട ഒരു വ്യക്തിക്ക് ജന്മദിനത്തിന് ഞാൻ സമ്മാനം കൊടുക്കുക പതിവുണ്ട്. ഒരു തവണ സാമ്പത്തികമായ ഞെരുക്കം കൊണ്ടോ അല്ലെങ്കിൽ സാങ്കേതികമായ എന്തെങ്കിലും പ്രശ്നം കൊണ്ടോ വാങ്ങിക്കൊടുക്കാനായില്ല. അത്തവണ ഗിഫ്റ്റായിട്ട് കൊടുത്തത് വളരെ നിസ്സാരമെന്ന് എന്റെ മനസ്സ് കരുതിയ ഒരു സംഗതിയാണ്. പക്ഷേ സമ്മാനം കയ്യില് കിട്ടിയപ്പോ ആ വ്യക്തി പറഞ്ഞു, നാളിതുവരെ അച്ഛൻ തന്ന വിലപിടിപ്പുള്ള സമ്മാനങ്ങളെക്കാളും എനിക്കിഷ്ടപ്പെട്ടത് ഈ കൊച്ചു സമ്മാനമാണ്. സത്യത്തില് മുൻകാലങ്ങളിൽ സമ്മാനിച്ച വസ്തുക്കളെ ഓർത്ത് വലിയൊരു ഇച്ഛാഭംഗം എന്റെ മനസ്സിൽ വന്ന സമയമാണത്. അല്ലാണ്ട് എന്റെ മനസ്സ് ഇച്ഛാഭംഗപ്പെട്ടു. പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവർ ആഗ്രഹിക്കുന്ന സമ്മാനം നാം കൊണ്ടു ചെല്ലുന്നതായിരിക്കണമെന്നില്ല. ഭാര്യയുടെ ജന്മദിനത്തിന് വലിയൊരു പൂച്ചെണ്ടുമായി ചെല്ലുന്ന ഭർത്താവ് ഒരുപക്ഷെ അനുസരണത്തിന്റെ പേരില് പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതി അവളത് വാങ്ങിച്ച് ഒന്ന് മണപ്പിച്ച് അടുക്കളയിൽ കൊണ്ടുപോയി വെക്കുമായിരിക്കും. പക്ഷെ സത്യമായിട്ടും
അടുത്ത ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോ വീട്ടിലെ കണക്ക് പറയുമ്പോ എന്നാലും നിങ്ങൾ എന്തിനാ ഇത്രമാത്രം പൂ മേടിച്ച് എന്റെ ജന്മദിനത്തിന് കൊണ്ടെത്തന്നത്, കാശിങ്ങനെ ആവശ്യമില്ലാതെ കളയരുത് എന്നൊരു തിരുത്ത് അവൾ ഭർത്താവിന് കൊടുക്കുമായിരിക്കും. അവളെ സംബന്ധിച്ചിടത്തോളം പുഷ്പത്തെക്കാളും സാരിയേക്കാളും മറ്റെന്തിനേക്കാളും വിലപ്പെട്ടത് അവളോടൊത്തിരിക്കുന്ന ഒരു ഭർത്താവിനെയാണ്. അവൾക്ക് ആവശ്യം അവളെ അല്പം കൂടി കരുതുന്ന ഒരു ജീവിത പങ്കാളിയാണ്. ചില മക്കള് വലിയ സമ്മാനങ്ങൾ പ്രതീക്ഷിക്കും, ചില മക്കൾ അപ്പയുടെ കൂടെ ഒന്ന് പുറത്തു പോവാൻ കൊതിക്കും, ചില മക്കള് വിഭവസമൃദ്ധമായ ഭക്ഷണം ആഗ്രഹിക്കും, ചില മക്കൾ ആഗ്രഹിക്കുന്നത് സ്നേഹത്തോടുകൂടെ ഒരു ചെറിയ സമ്മാനമോ ഒരു കൊച്ചു പെരുമാറ്റമോ ഒരുപക്ഷെ ഒരു നല്ല വാക്കോ മാത്രമായിരിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മോട് പറയുന്നു, ദൈവം നമ്മളെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെയും സ്നേഹിക്കാൻ നമ്മൾ കടപ്പെട്ടവരാ. പക്ഷെ നമ്മുടെ കുടുംബാന്തരീക്ഷത്തിലും നമ്മുടെ വ്യക്തിബന്ധങ്ങളിലും നമ്മുടെ അനുദിന വ്യാപാരങ്ങളിലും അവരന് നമ്മുടെ സ്നേഹം അവരാഗ്രഹിക്കുന്നത് പോലെ കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണെന്ന് അച്ഛന് തോന്നുകയാണ്. ഹൗ യു ലവ് യുവർ ഡിയർ അന്യ വൺസ്. കുടുംബത്തിലുള്ളവരെ നീ എങ്ങനെയാ സ്നേഹിക്കുന്നത്? നിന്റെ പ്രിയപ്പെട്ടവരുടെ മനസ്സറിയാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും ഭവനങ്ങളിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. ചോദിക്കുന്ന രീതി, ചോദിക്കുന്ന വിധം മറ്റുള്ളവർ മനസ്സിലാക്കില്ല. കൊണ്ട് കൊടുക്കുമ്പോ അത് നിവർത്തിക്കുമ്പോ അത് പ്രതീക്ഷിച്ചതുപോലെ ആയിരിക്കണം എന്നില്ല. അങ്ങനെ വരുമ്പോ മാനസികമായ അകൽച്ചകൾ സംഭവിക്കും, അസ്വസ്ഥതകൾ ഉടലെടുക്കും, കുടുംബത്തില് പ്രശ്നങ്ങൾ സംജാതമാകും. നമ്മുടെ കുടുംബാന്തരീക്ഷത്തെ നമ്മൾ വളരെയേറെ ഗൗരവത്തോടെ എടുക്കണം. യോഹന്നാന്റെ അതേ ലേഖന ഭാഗത്ത് അതേ അധ്യായത്തില് 21-ാമത്തെ തിരുവചനം യോഹന്നാൻ ഇങ്ങനെ പറയുക, ക്രിസ്തുവിൽ നിന്ന് ഈ കൽപ്പന നമുക്ക് ലഭിച്ചിരിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം. സഹോദരനെ സ്നേഹിക്കാതെ ഒരിക്കലും ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല. നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രണയമുണ്ട്, സ്നേഹമുണ്ട് എന്ന് നമ്മൾ തെളിയിക്കുന്നത് അങ്ങനെയാണ്, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ സ്നേഹത്തെ തിരിച്ചറിയുമ്പോൾ. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മുടെ സ്നേഹത്തെ തിരിച്ചറിയാൻ ഒക്കണില്ലെങ്കിൽ നമ്മുടെ ദൈവം ഒരിക്കലും നമ്മുടെ സ്നേഹത്തെ തിരിച്ചറിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ദൈവം ഒരിക്കലും നമ്മുടെ സ്നേഹത്തെ തിരിച്ചറിയില്ല. നമ്മൾ എപ്പോഴാണ് നമ്മുടെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക? ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ അപ്പന്റെ അടുത്ത് എന്ന് പറഞ്ഞെന്ന് പറയാ, ഡാഡി എനിക്ക് കല്യാണം കഴിക്കാൻ പ്രായമായി, എനിക്ക് വിവാഹം കഴിച്ചേ പറ്റൂ, എനിക്ക് വിവാഹം കഴിക്കണം. ആ ചെറുപ്പക്കാരൻ ചെന്ന് അപ്പയുടെ അടുത്ത് വഴക്കുണ്ടാക്കി. ഡാഡി ചോദിച്ചു, അപ്പൻ ചോദിച്ചു, മോനെ വിവാഹം കഴിക്കാൻ പ്രായമായെന്ന് നിനക്ക് എങ്ങനെയാ മനസ്സിലായത്? ആരാ നിന്നോട് പറഞ്ഞത്? അവൻ പറഞ്ഞു, ആരും എന്നോട് പറഞ്ഞില്ല, പക്ഷെ എന്റെ മനസ്സ് എന്നോട് പറഞ്ഞു എനിക്ക് കല്യാണം കഴിക്കാൻ സമയമായി. അപ്പൻ ചോദിച്ചു, എങ്ങനെയാ നിനക്കത് മനസ്സിലായത്? അവൻ പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ എന്റെ ഗേൾഫ്രണ്ടിന് ഗുഡ് നൈറ്റ് പറഞ്ഞ് ഒരു ചുംബനം കൊടുക്കുമ്പോ അവളുടെ ചെറിയ പട്ടി എന്റെ കാലയിൽ വല്ലാണ്ട് കടിച്ച്, നല്ല ഒന്നാന്തരം കടിയായിരുന്നു. പക്ഷെ അവളെ ചുംബിക്കുന്ന സമയത്ത് പട്ടിയുടെ കടി ഞാൻ അറിഞ്ഞുപോലുമില്ല. വീട്ടില് ചെന്ന് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് കാല് വേദനിച്ചപ്പോ നോക്കുമ്പോഴാണ് പട്ടി കടിച്ചത് ഞാൻ കണ്ടത്. സ്നേഹിക്കാൻ അവന് പ്രാപ്തിയായി എന്ന് അവൻ അവകാശപ്പെടുന്ന മാനദണ്ഡം അതാണ്. വലിയൊരു വേദന സ്നേഹിക്കുന്ന സമയത്ത് അവൻ അറിയാതെ പോയി എന്നാ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിന്റെ തെളിവ് അത് തന്നെയാണ്. സ്നേഹിക്കുമ്പോ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ചില സംഗതികൾ നമുക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നും. കർത്താവിന്റെ വിശുദ്ധ കുരിശ് നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠം അത്. കുരിശിൽ കിടന്നപ്പോ അവന്റെ ഒരു വേദനയും അവനൊരു പക്ഷെ അറിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം He was there in wonderful love towards me. ഉദാത്തമായ പകരം വെക്കാനാവാത്ത സ്നേഹത്തിന്റെ നിറവിലാണ് എന്റെ ക്രിസ്തു കുരിശയിൽ കടന്നത്. നമ്മൾ സഹോദരനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നു, നമ്മുടെ ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്നെന്ന് പറയുന്നു, നമ്മുടെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുന്നെന്ന് പറയുന്നു. ബട്ട് ഇൻ ബിറ്റ്വീൻ ഈ സ്നേഹത്തിന്റെ ലോകത്ത്
അനുഭവപ്പെടുന്ന കൊച്ചു കൊച്ചു വേദനകൾ നമ്മളെ വല്ലാണ്ട് അസ്വസ്ഥരാക്കുന്നുണ്ട്. അപ്പൊ അതാണ് പ്രശ്നം. സഹനങ്ങളും വേദനകളും അസ്വസ്ഥതയാകുന്നതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, നീ ഇനിയും സ്നേഹത്തില് പൂർണനായിട്ടില്ല, പൂർണയായിട്ടില്ല. ഇഫ് യു ലവ് യു വിൽ നെവർ നോ ദ പെയിൻ ദാറ്റ് കംസ് ഓൺ യുവർ വേ വെൻ യു ലവ്. സ്നേഹിക്കുന്ന സമയത്ത് അനുഭവപ്പെടുന്ന വേദനകൾ നിനക്ക് വലിയ അസ്വസ്ഥത തരില്ല. ഞാനൊരു വൈദികൻ, കുംഭസാരക്കൂട്ടിലേക്ക് അസമയത്ത് ക്ഷണിക്കപ്പെടുമ്പോ എനിക്കിഷ്ടമില്ലാത്തൊരു സമയത്ത് ഒരാള് കുംഭസാരിക്കാനായിട്ട് വരുമ്പോ എന്റെ മനസ്സിൽ അസ്വസ്ഥതയുണ്ടെങ്കിൽ ഞാൻ എന്റെ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിന്റെ കാര്യത്തിലും ഞാൻ എന്റെ സഹജനോടുള്ള സ്നേഹത്തിന്റെ കാര്യത്തിലും പൂർണനായിട്ടില്ല എന്ന് തന്നെയാണ്. അസമയത്തും അവശതയിലും നിന്റെ സ്നേഹത്തിന്റെ ശുശ്രൂഷ ആരെങ്കിലും ആവശ്യപ്പെടുമ്പോ നിന്റെ മനസ്സ് ചഞ്ചലപ്പെടുന്നുണ്ടെങ്കിൽ അതിന് മറ്റൊരർത്ഥമില്ല പ്രിയപ്പെട്ടവരെ, നീ സ്നേഹിക്കണില്ല അല്ലെങ്കിൽ നിന്റെ സ്നേഹം പൂർണ്ണമല്ല എന്ന് തന്നെയാണ്. ദൈവം നമ്മളെ സ്നേഹിച്ചതുപോലെ എന്നോടുള്ള വേദനമാർ, എന്നോടുള്ള സ്നേഹത്തെ പ്രതി എനിക്ക് വേണ്ടി ഏറ്റെടുത്ത വേദന അത് സന്തോഷത്തോടെ സ്വീകരിച്ച് വിശുദ്ധ കുരിശിൽ തന്നെ തന്നെ അർപ്പിച്ച എന്റെ കർത്താവിനെ പോലെ സ്നേഹിക്കാൻ എനിക്കൊരു കടമയുണ്ട്. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മളല്ലാണ്ട് വേറെ ആരുമില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണമല്ലോ. ദൈവം ഓരോ സ്ഥലത്തും അവന്റെ പ്രിയപ്പെട്ടവരെ കരുതി വയ്ക്കും എന്നാണ് പൗലോസ് അപ്പസ്തോലന്റെ അനുഭവം നമ്മോട് പറയുക. അപ്പസ്തോല പ്രവർത്തനങ്ങളില് പൗലോസ് കൊറിന്തോസിൽ ചെന്ന് വചനം പറയാൻ പോയി തുടങ്ങുമ്പോ അവിടെ കുറേ പ്രോബ്ലംസ് പൗലോസിന് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു. ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി അല്ലാണ്ട് ഹാർഡായിട്ട് അരിശപ്പെട്ട് സംസാരിക്കുന്ന മനുഷ്യര് ഒത്തിരി പ്രതിബന്ധങ്ങൾ. പൗലോസ് വല്ലാണ്ട് നിരാശപ്പെട്ടിരിക്കുമ്പോ ദൈവം പൗലോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 18-ാം അധ്യായത്തില് 9-ാമത്തെ വചനം, പൗലോസ് ഇങ്ങനെ വിഷമിച്ച് കൊറിന്തോസിൽ ഇരിക്കുന്ന സമയത്ത് ദൈവം പൗലോസിനോട് പറഞ്ഞു, ഭയപ്പെടണ്ട, നിശബ്ദനായിരിക്കാതെ പ്രസംഗിക്കുക, എന്തെന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആരും നിന്നെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ഇല്ല. എന്നിട്ട് കർത്താവ് പൗലോസിന് ഉറപ്പ് കൊടുത്തു, ഈ നഗരത്തിൽ എനിക്ക് വളരെ ആളുകളുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ സന്ദർശിക്കാൻ പോകുമ്പോ അച്ഛൻ കണ്ടിട്ടുണ്ട്, ചില സംസ്കാരങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുള്ളത് അങ്ങനെയാ. അതായത് അവിടെ ദൈവവിശ്വാസം വളരെ കുറവാണ്, കർത്താവിനെ സ്നേഹിക്കുന്നവര് വളരെ കുറവാണ്, എല്ലായിടത്തും വല്ലാത്ത അനീതിയും അക്രമവും അടിമത്തവും എല്ലാ തരത്തിലുള്ള വൃത്തികേടുകളും ഉണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, എല്ലായിടത്തും ദൈവത്തിന് പ്രിയപ്പെട്ടവരെ ദൈവം കരുതി വയ്ക്കും. നമുക്ക് വേണ്ടി ദൈവം ആരെയെങ്കിലും ഒക്കെ ചുമതലപ്പെടുത്തി വയ്ക്കും. അത് വളരെ മനോഹരമായ ഒരു അനുഭവമാണ്. അച്ഛനെ കേൾക്കുന്ന പലരുടെയും ജീവിതത്തിൽ അങ്ങനെയുണ്ടോ? ചില ഓഫീസുകളിൽ ചെല്ലുമ്പോ, ചില ജോലിസ്ഥലത്ത്, ചില അസമയങ്ങളിൽ നമ്മൾ വല്ലാണ്ട് നിരാശപ്പെട്ട് നിൽക്കുന്ന സമയത്തൊക്കെ വളരെ അത്ഭുതകരമായി നമ്മുടെ കാര്യങ്ങൾ നടത്തി തരാൻ ആരെങ്കിലും ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരും. അച്ഛന്റെ ജീവിതത്തിൽ ഇഷ്ടം പോലെ അനുഭവമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലും അത്തരത്തിലുള്ള അനുഭവം കാണും, എനിക്കറിയാം. കർത്താവ് പൗലോസിനോട് പറഞ്ഞു, നീ ഭയപ്പെടണ്ട, നീ നിശബ്ദനായിരിക്കണ്ട, നിനക്ക് ഒരു അസ്വസ്ഥതയും വേണ്ട, കാരണം എനിക്കുള്ളവരെ ഞാൻ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. എലീശായോട് പറഞ്ഞല്ല, ധൈര്യമായിട്ട് നീ എഴുന്നേറ്റ് ചെല്ല്, എനിക്ക് വേണ്ടി പോരാടാൻ നല്ലൊരു ജനത്തെ, നല്ലൊരു സംഖ്യ ജനത്തെ ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലുള്ളതുപോലെ തന്നെ അവരെന്റെ ജീവിതത്തിലും നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ദൈവം കരുതി വെച്ചിട്ടുള്ളത് നമ്മെ തന്നെയാണ്. ദൈവം കരുതി വെച്ചിട്ടുള്ളത് നമ്മെ തന്നെയാണ്. നീർപ്പഞ്ഞെടുത്ത് പെടയുന്ന കർത്താവിന്റെ നേരെ
കുന്തത്തിൽ കുത്തി നീട്ടാൻ തുനിഞ്ഞ പട്ടാളക്കാരനോട് അപ്പുറത്ത് നിന്ന് ശതാധിപം പറഞ്ഞു, നിൽക്കുക, ഏലിയ വന്ന് അവനെ സഹായിക്കോ എന്ന് നോക്കട്ടെ. ഇവൻ ദൈവത്തിന്റെ ആളാണെന്നല്ലേ പറഞ്ഞത്? നിർപ്പഞ്ഞെടുത്ത് കർത്താവിന്റെ ചുണ്ടിലേക്ക് അടുപ്പിക്കാൻ ഉദ്യമിച്ചവനോട് ആ മനുഷ്യൻ പറഞ്ഞത് എങ്ങനെയാ? ഇപ്പൊ കൊടുക്കണ്ട, ഏലിയ വന്ന് ഇവനെ സഹായിക്കുമോ എന്ന് നോക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരും ഏലിയമാർക്ക് വേണ്ടി കാത്തു നിൽക്കരുത്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഏലിയ നമ്മൾ തന്നെയാ. നമ്മുടെ ഭർത്താക്കന്മാർക്ക്, നമ്മുടെ ഭാര്യമാർക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ സഹപ്രവർത്തകർ, ഇവരുടെ ഒക്കെ ജീവിതത്തില് ദൈവം കരുതി വെച്ചിട്ടുള്ള ഏലിയാവുമാരാ നമ്മൾ ഓരോരുത്തരും. നമ്മുടെ കുടുംബത്തിൽ ആക്കിയിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അവരെ ശുശ്രൂഷിക്കുമ്പോ, അവരെ സഹായിക്കുമ്പോഴാണ് ദൈവത്തിന്റെ തിരുമനസ്, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം നമ്മുടെ ജീവിതത്തില് അന്വർത്ഥമാവുക. നമുക്ക് ആത്മശോധന ചെയ്യാനേറെയുണ്ട്. എന്റെ പ്രവൃത്തികൾ, എന്റെ വാക്കുകൾ എന്റെ പ്രിയപ്പെട്ടവര് പ്രതീക്ഷിക്കുന്നത് പോലെ ആവണുണ്ടോ? ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടിയും, ഞാൻ എന്റെ കൂട്ടുകാർക്ക് വേണ്ടിയും, ദൈവം തന്നിട്ടുള്ളവർക്ക് വേണ്ടിയും ചെയ്യുന്ന സംഗതികൾ അവര് പ്രതീക്ഷിക്കുന്നത് പോലെ ഫലമണിയുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തില്ലെങ്കിൽ അത് ചെയ്യാൻ ലോകത്തിൽ വേറെ ഒരാൾക്കും പറ്റില്ലല്ലോ. നമ്മളത് തിരിച്ചറിയണം. നമ്മെ പോലെ വേറൊരാളില്ല ഈ ലോകത്തിൽ എന്ന് പറയാം. പ്രസംഗം പറയുമ്പോ അച്ഛൻ പറയാറുണ്ട്, ആധാർ കാർഡ് എടുക്കാൻ പോയപ്പോ ആ ചേച്ചി എന്നോട് തമ്പ് തന്തവരലിന്റെ പടം എടുക്കാൻ സഹായിക്കണോന്ന് പറഞ്ഞു. നാല് വരലിന്റെ പടം എടുത്തു, കണ്ണിന്റെ പടം എടുത്തു, അവസാനം എന്റെ മുഖത്തിന്റെ പടം എടുത്തു. അതൊക്കെ ഓർക്കുമ്പോ സത്യം പറഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ്. ഫോട്ടോ ഒക്കെ കണ്ടിട്ട് ഞാനും വല്ലാണ്ടായതാണ്, നിങ്ങളെ പോലെയൊക്കെ തന്നെ. ഈ ഫോട്ടോ ഒക്കെ എടുത്തത് എന്തിനാണ്? നമ്മെ പോലെ വേറെ ഒരാള് ഈ ലോകത്തില്ല. പകരം വയ്ക്കാൻ വയ്യാത്ത വണ്ണം ദൈവത്തിന്റെ മുമ്പിലും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലും നമ്മൾ അങ്ങേയറ്റം അനന്യരാണ്, യുണീക്കാണ്. എന്താണ് അതിന്റെ അർത്ഥം? നമ്മൾ ചെയ്യേണ്ടത് വേറെ ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ജീവിത പങ്കാളിക്ക് നമ്മൾ കൊടുക്കേണ്ടത് വേറെ ആര് കൊടുത്താലും ശരിയാവില്ല. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കേണ്ടത് വേറെ ഒരാളും അധ്വാനിക്കില്ല. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ കരുതി വെക്കുന്നത് ഈ ലോകത്ത് വേറെ ആരും കരുതി വെക്കില്ല. അതുകൊണ്ട് എന്റെ വാത്സല്യമുള്ളവരെ, ദൈവത്തിന്റെ സ്നേഹത്തെ നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കാൻ നമ്മാലാവുന്നത് പോലെ നമ്മൾ പരിശ്രമിക്കണമെന്ന് കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ജീവിത പങ്കാളിയെ സ്നേഹിച്ച് എന്ന് എവിടെയോ വായിച്ചത് അച്ഛൻ ഓർക്കുന്നു. ഒരു ഭർത്താവ് അയാളുടെ കുടുംബ ജീവിതത്തെ കുറിച്ച് പറഞ്ഞത് അങ്ങനെയാ, ഞാൻ എപ്പോഴും എന്റെ ഭാര്യയെ വെല്ലുവിളിക്കും, ഞാൻ സ്നേഹിക്കുന്നത് പോലെ നിനക്ക് സ്നേഹിക്കാൻ പറ്റൂ, ഞാൻ നിന്നെ മനസ്സിലാക്കുന്നത് പോലെ നിനക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റൂ, ഞാൻ നിന്നെ കരുതുന്നത് പോലെ നിനക്ക് എന്നെ കരുതാൻ പറ്റൂ. സ്നേഹിച്ച് വെല്ലുവിളിക്കുന്നു ആ മനുഷ്യൻ എന്നാണ് അവിടെ എഴുതി വെച്ചതായി ഞാൻ വായിച്ചത്. എന്റെ വാത്സല്യമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ളവരെ ചലഞ്ച് ചെയ്യാൻ, വെല്ലുവിളിക്കാനുള്ള ആർജവത്വം നമുക്ക് വേണം. കർത്താവ് തന്നിട്ടുള്ള പ്രിയപ്പെട്ടവരെ നമ്മൾ സ്നേഹിച്ച് വെല്ലുവിളിക്കണം. ഞാൻ നിന്നെ മനസ്സിലാക്കുന്നത് പോലെ നിനക്ക് എന്നെ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ നിനക്ക് വേണ്ടി കരയുന്നത് പോലെ എനിക്ക് വേണ്ടി നീ വല്ലപ്പോഴും കരഞ്ഞിട്ടുണ്ടോ? ഞാൻ നിന്നെ ശുശ്രൂഷിച്ചതുപോലെ നീ എന്തെങ്കിലും എന്നെ ശുശ്രൂഷിച്ചിട്ടുണ്ടോ? നിനക്ക് പറ്റൂ അങ്ങനെ എന്നെ ശുശ്രൂഷിക്കാൻ? ആരെയും കുറ്റപ്പെടുത്താനോ താഴ്ത്തിക്കെട്ടാനോ അല്ല, അങ്ങനെയും ആ പദപ്രയോഗം ഉപയോഗിക്കാം, കുറ്റപ്പെടുത്താനോ താഴ്ത്തിക്കെട്ടാനോ അല്ല, ഒരിക്കലും അല്ല. നേരെ മറിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരെ സ്നേഹത്തിന്റെ ലോകത്ത് വളർത്താൻ വേണ്ടി വല്ലപ്പോഴും ചോദിക്കാനുള്ള ധൈര്യം നമ്മുടെ പ്രവൃത്തികൾക്കുണ്ടാവണം, നമ്മുടെ ഹൃദയത്തിനുണ്ടാവണം. സ്നേഹം സകലത്തെയും അതിജീവിക്കും. ഒന്നും പ്രതീക്ഷിക്കാതെ ഏറ്റവും എളിമയോടെ സ്നേഹിക്കാൻ കർത്താവിന്റെ ജീവിത മാതൃക നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ വാത്സല്യമുള്ളവരെ, തമ്പുരാൻ നമ്മളെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെയും സ്നേഹിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എപ്പോഴും നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും
ഒരു ചിന്ത നമ്മളെ ഭരിക്കട്ടെ, ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി എന്റെ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാവൂ, ഞാൻ ഈ പറയുന്ന വാക്ക് എന്റെ പ്രിയപ്പെട്ടവർ തിരിച്ചറിയൂ, ഞാൻ അവർക്ക് വാങ്ങിക്കൊടുക്കുന്നതും ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കുന്നതും അവർ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമാണ്. അങ്ങനെ നമ്മുടെ കുടുംബത്തെ നമുക്ക് സ്വർഗമാക്കാം. സ്നേഹത്തിന്റെ സുന്ദര ലോകം നമ്മുടെ ഭവനാന്തരീക്ഷത്തിലും നമ്മുടെ പ്രവർത്തന മേഖലകളിലും ഒക്കെ നമുക്ക് സൃഷ്ടിക്കാം. അതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി കർത്താവിന്റെ മുമ്പിൽ, സ്നേഹത്തിന്റെ തമ്പുരാന്റെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എളിമയോടെ കണ്ണുകൾ അടച്ച് നമ്മുടെ കുടുംബ ജീവിതത്തെയും നമ്മുടെ വ്യക്തി ജീവിതത്തെയും മനസ്സിൽ ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, വലിയ ദാഹത്തോടെ ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ ഞാൻ ആരംഭിച്ച കുടുംബജീവിതം, ഞാൻ വസിക്കുന്ന എൻ്റെ ഭവനം, എൻ്റെ പ്രത്യേകമായി നീ എനിക്ക് തന്ന പ്രവർത്തന മേഖല ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പലരെയും സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ പറയുന്നു. പല വാക്കുകളും പ്രവൃത്തികളും ആയതിലേക്ക് ഞാൻ ചെയ്തു വയ്ക്കുന്നു. പക്ഷെ എൻ്റെ തമ്പുരാനെ, എൻ്റെ സ്നേഹത്തിൻ്റെ വാക്കുകളും എൻ്റെ സ്നേഹത്തിൻ്റെ പ്രവൃത്തികളും എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടമാവുന്നുണ്ടോ, അവർ ആഗ്രഹിക്കുന്ന വിധത്തിലാണോ എന്ന് ഇനിയും എനിക്ക് സംശയമുണ്ട്. എൻ്റെ പരിശുദ്ധാത്മാവിനെ നീ എനിക്ക് തരിക. അവർ ആഗ്രഹിക്കുന്ന വിധം, അവരിഷ്ടപ്പെടുന്ന വിധം അവരെ സ്നേഹിക്കാനും അവർക്ക് വേണ്ടി ജീവിക്കാനുമുള്ള കൃപ നീ എനിക്ക് സമ്മാനിക്കുക. ദൈവമേ, അങ്ങനെ പരസ്പര സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ലോകം എൻ്റെ കുടുംബത്തെ സ്വർഗമാകട്ടെ. എൻ്റെ ജീവിത വ്യാപാരങ്ങളെ നീ തന്നെ ഏറ്റെടുക്കണം. എൻ്റെ വാക്കുകളെ നീ തന്നെ നിയന്ത്രിക്കണം. എൻ്റെ കുടുംബാന്തരീക്ഷത്തെയും എൻ്റെ പ്രവർത്തന മേഖലകളെയും സ്വർഗത്തിൻ്റെ വലിയ സന്തോഷം നൽകി നീ അനുഗ്രഹിക്കണം. വലിയ ദാഹത്തോടെ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അവർണനീയമായി ദാനത്തെ പ്രതി കർത്താവെ, നിനക്ക് മഹത്വം.